കഴിഞ്ഞ ഹൊറർ ഫ്രൈഡേയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് പൗവോ എന്ന ഫോക്ക് മാജിക് കൾച്ചറിനെ കുറിച്ചാണ്. നമ്മളിന്ന് തുടങ്ങുന്നതും അവിടെ നിന്നാണ്. 2015 പെൻസിൽവേനിയയിലെ ഒബേണിൽ ദക്ഷ്വി ഫാമിലി അവരെ വീട് റിനോവേറ്റ് ചെയ്യുന്നതിനിടയിലാണ് വീട്ടിലെ ഭിത്തിയുടെ പുറകിലായി അത് കണ്ടത്. ദക്ഷ്വി ഫാമിലി അന്ന് കണ്ടത് മറ്റൊന്നുമല്ലായിരുന്നു, ഭിത്തിയുടെ പുറകിലായി ഒരുപാട് മൃഗങ്ങളുടെ ശവശരീരങ്ങൾ പൊതിഞ്ഞു വച്ചിരിക്കുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ അവർ പേടിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ ശവം പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് 1930s and 1940s പത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. ഭയവും ടെൻഷനും വെറുപ്പുമായിരുന്നു തോന്നിയത്, ദക്ഷ്വി ഫാമിലിയിലെ കാജിയ പറഞ്ഞു. 2011 വീട് മേടിക്കുന്ന സമയത്ത് ഹോം ഇൻസ്പെക്ടർ കുഴപ്പങ്ങളൊന്നും ഉള്ളതായി പറഞ്ഞിരുന്നില്ല. എന്നാൽ 2012 ഞങ്ങൾക്ക് അവിടെയും ഇവിടെയുമായി ഇങ്ങനെ മൃഗങ്ങളുടെ ശവങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു. 3 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും ഇത് തുടരുന്നത് കൊണ്ട് ഞങ്ങൾ കാര്യങ്ങളെ കൂടുതൽ ഗൗരവപരമായി കണ്ടു. ആ വീട്ടിൽ നിന്നും കിട്ടിയ പഴകിയ മൃഗങ്ങളുടെ ശവശരീരങ്ങൾ അവർ കുഡ്സ്ടൗണിലുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ അടുക്കലെത്തിച്ചു. അപ്പോഴാണ് കൂടുതൽ ക്ലാരിറ്റി ദക്ഷ്വി ഫാമിലിക്ക് ലഭിക്കുന്നത്. പെൻസിൽവാനിയ ഡച്ചിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പൗവോ എന്ന റിച്വലായി ബന്ധപ്പെടുത്തിയായിരുന്നു എക്സ്പേർട്ട് സംസാരിച്ചത്. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും അതുപോലെ ശാരീരികമായും മാനസികമായും സംരക്ഷണം ലഭിക്കുന്നതിനുമായിട്ടായിരുന്നു പെൻസിൽവാനിയ ഡച്ച് പൗവോ ഉപയോഗിച്ചിരുന്നത്. ആരാണ് ഈ പെൻസിൽവാനിയ ഡച്ച്? അവർ എന്തിനാണ് പൗവോ എന്ന ഡച്ച് മാജിക്കൽ കൾച്ചർ ഉപയോഗിച്ചിരുന്നത്? 1600s and 1700s ജർമ്മൻ സംസാരിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ പെൻസിൽവാനിയയിൽ വന്ന് സെറ്റിൽ ചെയ്തു. അവരിൽ 3 തരത്തിലുള്ള വിശ്വാസികളുണ്ടായിരുന്നു. ദൈവകൃപ കൊണ്ട് മാത്രമേ മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ലൂത്തറൻസ്. ഓരോ വിശ്വാസിയും സ്വന്തം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കൺഫസ് ചെയ്തതിനു ശേഷം മാത്രമേ മാമോദിസ സ്വീകരിക്കാൻ പാടുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന അനബാപ്റ്റിസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്ന മെനാനിറ്റുകൾ. ട്രഡീഷണൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളോടുകൂടി സ്വയം സമൂഹത്തിൽ നിന്നും മാറി ലളിതമായ ജീവിതം നയിച്ചിരുന്ന ആമിഷുകൾ. ഇവരായിരുന്നു പെൻസിൽവാനിയ ഡച്ചുകൾ എന്നറിയപ്പെട്ടിരുന്നവർ. വാഷിങ്ടൺ പോസ്റ്റിൻ്റെ പൗവോ കൾച്ചറിനെ കുറിച്ചുള്ള ചില കണ്ടുപിടുത്തങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരുപാട് സ്പെല്ലുകളുള്ളൊരു മാജിക്കൽ കൾച്ചറാണ് പൗവോ. എന്താണ് സ്പെല്ലുകൾ? സ്പെല്ലുകളെ വേണമെങ്കിൽ ഒരു മാജിക്കൽ ഫോർമുല എന്ന് പറയാം. ഒരു മാജിക്കൽ എഫക്റ്റ് സംഭവിക്കുന്നതിനായി ഇത്തരം സ്പെല്ലുകൾ ഉപയോഗിക്കും. ഈ സ്പെല്ലുകൾ പറയുന്നതിനും ഒരു ഓർഡറുണ്ട്. അത് തെറ്റാതെ വേണം ഓരോ തവണയും സ്പെല്ലുകൾ പറയാൻ. പറയുന്നതിനിടയിൽ തെറ്റിപ്പോയ സന്ദർഭങ്ങളിൽ ആളുകൾ മരിച്ചുപോയ സംഭവങ്ങൾ വരെയുണ്ടെന്ന് പറയപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്പെല്ലുകളുള്ളൊരു മാജിക്കൽ കൾച്ചറാണ് പൗവോ. അതിൽ ഭൂരിഭാഗവും കന്നുകാലികളുടെ സംരക്ഷണത്തിനും വെള്ളം ലഭിക്കുന്നതിനും രോഗങ്ങൾ മാറുന്നതിനുമൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ചെറിയൊരു ശതമാനം ഡാർക്ക് സ്പെല്ലുകളായിരുന്നു, ദുർമന്ത്രവാദത്തിൻ്റെ ഭാഗമായി പെൻസിൽവാനിയ ഡച്ച് ഉപയോഗിച്ചിരുന്നവർ. അവരുടെ ഇടയിലെ വിചിത്രമായ ഒരു ആചാരമായിരുന്നു. നായകളുടെ ഇടയിൽ ഉടമസ്ഥനുമായി സത്യസന്ധത രൂപപ്പെടുന്നതിനായി അവരുപയോഗിച്ചിരുന്ന സ്പെല്ലും കൂടെ ചെയ്തിരുന്ന കർമ്മവും. അതായത് നായ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉടമസ്ഥൻ്റെ ശരീരത്തിൽ നിന്നെടുത്ത കുറച്ച് രക്തം കൂട്ടിച്ചേർത്ത് നായയ്ക്ക് നൽകുന്നു. അങ്ങനെ ചെയ്താൽ നായ ഉടമസ്ഥന് വിധേയപ്പെട്ട് സത്യസന്ധതയോടെ ജീവിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പൗവോ കൂടുതലും ഉപയോഗിക്കുന്നത് പോസിറ്റീവായ കാര്യങ്ങൾക്കായതുകൊണ്ട് തന്നെ പൗവോ പെർഫോം ചെയ്യുന്നവരെ വൈസ് വിച്ചസ് എന്നാണ് പറയുന്നത്. എങ്കിലും ഇത്രയേറെ പഴക്കമുള്ള മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്തിന് ഒരു വീടിൻ്റെ ചുമരിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചു എന്നതിന് ഉത്തരം ലഭിച്ചിരുന്നില്ല. മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളുള്ള വീട്ടിൽ താമസിച്ചിരുന്നത് കൊണ്ട് തന്നെ ദക്ഷ്വി ഫാമിലിയിലെല്ലാവരും പലതരത്തിലുള്ള രോഗബാധിതരായി. ആ വീട്ടിൽ ഇപ്പോഴും ഒരു പ്രത്യേക തരം സ്മെല്ല് ബാക്കിയാണ്. ഇന്നും ആ വീട്ടിലുള്ളവർ പറയുന്നു, ഇനിയും അവസാനിച്ചിട്ടില്ല ഈ വീട്ടിലെ ചുമരുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളെന്ന്. പലതവണയായി പൊളിച്ച ആ ചുമരുകൾ വീണ്ടും പണയുന്നതിൻ്റെ ഇടയിൽ അവരുടെ ഇൻഷുറൻസ് ലിമിറ്റ് ആവുകയും $20,000 അവർക്ക് ആവശ്യമായി വരികയും ചെയ്തു. കുറച്ചു മുന്നേ പറഞ്ഞ പൗവോവിലെ ഡാർക്ക് സ്പെല്ലുകളായിരിക്കുമോ അവരുടെ വീടിനുള്ളിൽ ഉപയോഗിച്ചത്. മറ്റൊരു വെള്ളിയാഴ്ച മറ്റൊരു ഹൊറർ ഫ്രൈഡേ.